അടിപൊളിയൊരു ഷൂട്ടിന് വന്നിരിക്കുകയാണ്. എവിടെയാണെന്നറിയോ? പറഞ്ഞോട് കേട്ടോ. നമ്മുടെ പാലക്കാടുള്ള നൊവ്യു പിക്ചേഴ്സിലാണ്. സോ നമ്മളുടെ ഇന്നത്തെ ഷൂട്ട് ഒരു വെറൈറ്റി ഷൂട്ടാണ്. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഷൂട്ടാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുക, അതിപ്പോ എന്താ നിങ്ങൾ ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത്, മെറ്റേണിറ്റി ഷൂട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നും പറയാൻ വാക്കുകളില്ല. ഞാൻ അവിടെ വന്നപ്പോ സൈറ്റാട്ടോട് പറഞ്ഞു, സൈറ്റാട്ടം കുട്ടികളുടെ ഒരു സംസ്ഥാന സമ്മേളനം പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടം പോലെ ഫോട്ടോസുകളും, അതുപോലെ ഞങ്ങൾ ഇന്ന് കീറി വരുമ്പോ തന്നെ ഒരു കുട്ടിയുടെ ഒരു ഷൂട്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഒരു സന്തോഷം എന്ന് പറയാം. കുട്ടികളുടെ ആ ചെയ്യുന്ന ക്ഷമ, ആ ഏട്ടന്റെ ഒരു ക്ഷമ അല്ലെ, പക്ഷെ അത് ആ ബേബിനെ കെയർ ചെയ്തിട്ട് അതിനെ റാപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ പക്കായിട്ട്. ഒരു ഒന്നാമത്തെ കാര്യം, ആള് ന്യൂബോൺ ബേബി ഷൂട്ടിന്റെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനറാണ്. അതുകൊണ്ട് നമ്മൾക്ക് സേഫ് ആയിട്ട് കുട്ടീനെ ഭയങ്കര കംഫർട്ട് ആയിട്ടാണ് ഇവിടെ എന്തായാലും നോക്കുന്നത്. മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചെയ്യണം. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളെ വെയിറ്റ് ചെയ്യുക, കുട്ടി കരഞ്ഞു കഴിയുന്നവരെയും വെയിറ്റ് ചെയ്യണം. ആ കുട്ടികൾ ആ പുഞ്ചിരി കിട്ടാൻ വേണ്ടിട്ട് കുറെ നേരം ക്യാമറ പിടിച്ച് നിൽക്കണം. അങ്ങനെ ഒരുപാട് അല്ലെ, ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടീനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. അതും ന്യൂബോൺ ബേബീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫുള്ള് കരച്ചിലായിരിക്കും. അത് മാത്രല്ല, ഇവിടുത്തെ ഓരോ പ്രോപ്പർട്ടീസുകള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് രസം അറിയോ. ഓരോ അയ്യോ കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന ആ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ബേബീസിന് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ആണെങ്കിലും 100% ഹൈജീനും ആണ്. അതുപോലെ ബേബീസിന് മാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ബേബീസ് എങ്ങനെ ആയിരിക്കും ഇവിടെ നൊവ്യു പിക്ചേഴ്സിലാണ് നിങ്ങളുടെ ബേബീസ് സുരക്ഷിതരായിരിക്കും. എന്തായാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ന്യൂബോൺ ബേബി ഷൂട്ട് ചെയ്യുമ്പോൾ ബേബീസ് എങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കോ, എപ്പോ എടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. ആദ്യം നമ്മൾ 7 days മുതലാണ്, അതായത് ബേബി ജനിച്ചിട്ട് 7 days മുതലാണ് നമ്മളുടെ ന്യൂബോൺ ബേബി ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടുത്തെ ലൊക്കേഷൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബേബീസിന് കംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങൾക്കും കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഇവിടെ ഫാമിലി ഷൂട്ട് ഉണ്ട്, മെറ്റേണിറ്റി ഷൂട്ട് ഉണ്ട്. അപ്പോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മെറ്റേണിറ്റി ഷൂട്ടിനാണ്. കോസ്റ്റ്യൂം തന്നത് മെഹന്തി ബ്രൈഡൽ റെന്റൽ ഷോപ്പ് പെരിന്തൽമല. ഒന്നും പറയാനില്ല അവരെ അവിടുത്തെ കോസ്റ്റ്യൂംസിന്റെ കാര്യങ്ങൾ. നമുക്ക് പറയുമ്പോ തന്നെ അല്ലെ, വിഷ്ണു വന്ന് ഇത് ഏത് വേണമെങ്കിൽ കൊണ്ടേക്കാൻ സാധിക്കും. ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും പോയിട്ടാണ് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്തത്. അടിപൊളി കോസ്റ്റ്യൂം ആണ്. അതുപോലെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ആക്കി തന്നു. അതുപോലെ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് നമ്മുടെ ഗ്ലാം ഇന്റർനാഷണൽ അക്കാദമിയാണ്. അടിപൊളി, അതും എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. സാധനങ്ങളൊന്നും കൊണ്ടാതെ ഞങ്ങൾ സെൽഫ് മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള മേക്കപ്പ് കിട്ടി. നിങ്ങൾക്ക് എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങളുടെ ബേബീസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത ഒരു വളരെ മനോഹരമായിട്ട് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാം, ബേബി ഷൂട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞങ്ങൾ നൊവ്യു പിക്ചേഴ്സിന്റെ ഇൻസ്റ്റാ പേജും കോൺടാക്ട് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് സെന്ററിൽ നിന്ന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനാണ്, 250 meters മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ കൂടുതൽ സംസാരിച്ച് വൈകിപ്പിക്കുന്നില്ല, ഞങ്ങൾ ഷൂട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാക്കിയെല്ലാം ഷൂട്ടിന്റെ കാണാം.